കത്താർ മലയാളി മൂന്നാമത്തെ സമ്മേളനത്തിൻ്റെ അവസാനത്തെ യോഗത്തിൻ്റെ അവസാനത്തെ സ്പന്ദനങ്ങൾ നാം ഇപ്പോൾ നേരിട്ട് അനുഭവിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള വികാരങ്ങൾ എന്താണ് എന്നറിയുവാൻ ഞങ്ങൾക്കൊക്കെ അതിയായ താല്പര്യമുണ്ട്. ഈ സമാപന സമ്മേളനത്തോടൊപ്പം എല്ലാം സമാപിക്കുകയാണോ വേണ്ടത്, അല്ല നേരെ മറിച്ച് ഈ സമാപന സമ്മേളനത്തിന് ശേഷം പുതിയ ഒരാരംഭം വേണമോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വേദിയിലുള്ള ഞങ്ങളുടെ ഹൃദയത്തിൽ മാത്രമല്ല, ഈ ഖത്തറിലെയും കേരളത്തിലെയും സ്പന്ദിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും ഉയരുന്ന ഒരു ചോദ്യമാണ്. ഇത് സമാപിക്കാൻ പോവുകയാണോ? ഇന്നലെയും ഇന്നും നടന്ന ഈ യോഗങ്ങളുടെ സൗന്ദര്യവും ഗാംഭീര്യവും അനുഭവിച്ച എല്ലാ സുഹൃത്തുക്കളും മനസ്സുകൊണ്ട് ആലോചിക്കും, അയ്യോ നാളെയും ഇതുപോലെ സമ്മേളനം ഉണ്ടാകേണ്ടതായിരുന്നില്ലേ എന്ന്. ഉണ്ടാകേണ്ടതാണ്, പക്ഷേ അത് ഇവിടെ കെട്ടി അലങ്കരിച്ചു വച്ചിരിക്കുന്ന ഒരു പന്തലിൻ്റെ കീഴിൽ വച്ചല്ല, നേരെ മറിച്ച് ഈ ഖത്തറിലും അതുപോലെ തന്നെ കേരളത്തിലും ഇന്ത്യയിൽ ഹിമാലയം തൊട്ട് കന്യാകുമാരി വരെയും പരന്നുകിടക്കുന്ന ഭൂവിഭാഗങ്ങളിൽ എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ പന്തലിച്ച ഐക്യത്തിൻ്റെ പുതിയ ആനന്ദവേദികൾ ഉണ്ടാകണം എന്ന് നാം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ സമാപനം ഒരവസാനമല്ല, നേരെ മറിച്ച് അതൊരു പുനരാരംഭവും ഒരു പുനരുദ്ധവുമാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കേണ്ടതാണ്. അതാണ് മതത്തിൻ്റെ സന്ദേശം. ബുദ്ധദേവനായാലും ക്രിസ്തുവായാലും മുഹമ്മദ് നബിയായാലും മഹാത്മാഗാന്ധിജിയായാലും അത് ചരമത്തോടുകൂടെ ഒന്നും അവസാനിക്കുന്നില്ലെന്നും ഒരു പുതിയ ജീവിതത്തിൻ്റെ മനോഹരമായ നാടകം പിന്നീടും തുടർന്നുകൊണ്ട് വരികയാണെന്നും ഈ മഹാപുരുഷന്മാർ പഠിപ്പിച്ചതാണ് അവരുടെ മതം. എന്നെ ഈ സദസ്സിൽ വളരെയേറെ ആകർഷിച്ചത് ഒരു ചെറിയ സംഭവം. നിങ്ങളുടെ ഇടയിൽ വളരെ കാലം പ്രവർത്തിച്ച മഹാനായ ഒരു പണ്ഡിതനും സേവകനുമായ ഒരു അള്ളാവിൻ്റെ അനുചരനെ കണ്ടെത്തി ഈ ഇസ്താർ സെൻറ്റർ അദ്ദേഹത്തെ അനുമോദിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ ഔപചാരിക ഒരു സംഭവം നടത്തുകയുണ്ടായല്ലോ. അതിന് മറുപടി പറയുന്ന സന്ദർഭത്തിൽ ആ മത സന്ദേശം കണ്ടെത്തിയ ആ മനുഷ്യസേവകൻ മനുഷ്യസേവനത്തിലൂടെ ഈശ്വര സേവനത്തെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞ ആ വ്യക്തി പറഞ്ഞൊരു വാചകം, എനിക്ക് മതവും ജാതിയുമില്ല എന്നാണ്. അദ്ദേഹം മതമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ച ആ മതവിശ്വാസമാണ് ഇസ്ലാമിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഏറ്റവും ശ്രേഷ്ഠമായ ആന്തര ചൈതന്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളൊക്കെ മതമുണ്ട് എന്ന് പറയുമ്പോൾ ദൈവം ഉണ്ടോ എന്നുള്ള ഒരു ചെറിയ ചോദ്യം പുഞ്ചിരിയോടുകൂടെ ആകാശത്തിൽ എവിടെയോ ഉയർത്തുന്നുണ്ട് എന്ന് നാം ഓർമ്മിച്ചാൽ ആ മഹാപുരുഷൻ പറഞ്ഞ മതമില്ല എന്ന സത്യത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും. മതമില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഗുജറാത്തിൽ കഠാരിയെടുത്ത് കുത്തിക്കൊല്ലുന്ന മതം എനിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മതമില്ല എന്ന് പറഞ്ഞപ്പോൾ തീവ്രവാദികൾ ബോംബിട്ട് നശിപ്പിക്കുന്ന മതം എനിക്കില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം മതമില്ല എന്ന് പറയുമ്പോൾ മനുഷ്യനിൽ നിന്ന് നശിപ്പിച്ച മതം എനിക്കില്ലെന്നും അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം എനിക്ക് മതമുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ മൗനത്തിൻ്റെ അർത്ഥമാണ്. അദ്ദേഹത്തിന് തോന്നിയത് ഇന്നത്തെ ഈ മതാഭാസങ്ങൾ എതിർക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് അദ്ദേഹം, അതാണ് ഈ സെൻറ്ററിൻ്റെയും കർത്തവ്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു വലിയ, ഞാൻ എൻ്റെ പ്രഭാഷണം നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഏത് പ്രഭാഷകനെയും പ്രലോഭിപ്പിക്കുന്ന ഒരു സദസ്സാണിത്. അതുകൊണ്ട് വളരെ പ്രലോഭനങ്ങളെ അതിജീവർത്തിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കും. നമ്മൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്? വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മുസ്ലിം സംഘം ഇന്ത്യയുടെ പടിഞ്ഞാറൻ കരയുടെ കടൽ തീരത്തിൽ ഒരു കച്ച് പ്രദേശത്തിൻ്റെ അടുത്ത് ഒരു ചെറിയ പ്രദേശത്തിലെത്തിയിരുന്നു. അവിടെ ഒരു ചെറിയ നാട്ടുരാജ്യമുണ്ടായിരുന്നു, അവരൊരു 10-50 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ താമസിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ നിന്നപ്പോൾ രാജാവ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സജീവൻ
പ്രധാന മന്ത്രി അദ്ദേഹം രാജാവിനോടും ഈ മതസംഘത്തോടും പറഞ്ഞു നിങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ താൽപര്യമുണ്ട് പക്ഷേ ഈ കൊച്ചു രാജ്യത്തിൽ എത്ര ജനങ്ങളെ ഇവിടെ പരിപാലിക്കാൻ സാധിക്കും അത്രയും ജനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇനി ആരെയും ഇവിടെ പ്രവേശിപ്പിക്കാനും അവരെ ജീവിപ്പിക്കാനും ഞങ്ങൾക്ക് സാധിക്കുകയില്ല രാജാവേ അതുകൊണ്ട് ഒരു ധർമ്മസങ്കടത്തിൽ നാം പെട്ടിരിക്കുകയാണ് എന്ന് ആ സമയത്ത് ഈ മതസംഘത്തിൻ്റെ നേതാവ് രാജാവിനോട് പറഞ്ഞു രാജാവേ ഇവിടെ ഈ മന്ത്രി പറഞ്ഞ പ്രതിബന്ധമുണ്ടല്ലോ അതൊരു വലിയ പ്രതിബന്ധമായി ഞങ്ങൾ കാണുന്നില്ല ഞാനത് തെളിയിച്ചു തരാം അങ്ങ് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളവും മറ്റൊരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാരയും കൊണ്ടുവന്ന് തരാമോ ഞാൻ ഈ ജീവിത എങ്ങനെ ഇവിടെ സഫലമാക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് കൗതുകത്തോടുകൂടെ ഇത് രണ്ടും അവിടെ എത്തിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പാത്രം ഇതുപോലെ ഈ പാത്രം നിറയെ വെള്ളമാണ് അവിടെ ഞാൻ എൻ്റെ വിരൽ അല്പമൊന്ന് നടത്തിയാൽ അത്രയും വെള്ളം പുറത്തു പോകും ആ വെള്ളത്തിൽ അദ്ദേഹം ഈ പഞ്ചസാര ഇടുകയുണ്ടായി അപ്പോൾ സംഭവിച്ചത് പഞ്ചസാര ഇട്ടപ്പോൾ വെള്ളം പുറത്തു പോകാതെ പഞ്ചസാര അലിഞ്ഞു ചേർന്നു ഈ മതസംഘത്തിൻ്റെ നേതാവ് പറഞ്ഞു രാജാവേ ഞങ്ങളുടെ ഈ ഇന്ത്യയിലെ ജീവിതം ഇവിടുത്തെ സമൂഹത്തിൽ അലിഞ്ഞു ചേരലാണ് അല്ലാതെ ഇവിടുത്തെ സമൂഹത്തെ പുറത്താക്കലല്ല അതാണ് ഈ പ്രസാർ സെൻറ്ററിൻ്റെ സന്ദേശമെന്നുള്ളത് വരാൻ നാളത്തെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയും പഴയ വ്യക്തിയല്ല എന്ന് സൂര്യൻ്റെ മുഖത്ത് നോക്കി ധീരമായി നമുക്ക് സംസാരിക്കാൻ സാധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കും.